നോക്കൂ, മിക്ക ആളുകളും ഇവിടെയും പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പലരും ആസ്ട്രൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് വെറും ഭ്രമം മാത്രമാണ്. ഓക്കെ, നിങ്ങൾ വെറുതെ കിടന്ന് ഇതിലെ പറക്കുകയാണ് അതിലെ പറക്കുകയാണ് എന്ന് സങ്കല്പിക്കുക മാത്രമാണ്, അതല്ല ഇത്. എന്താണ് ആസ്ട്രൽ എന്നാൽ, നിർഭാഗ്യവശാൽ എല്ലാത്തരം ആൾക്കാരും കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാം വിഡ്ഢിത്തമായി മാറുന്നു. ആസ്ട്രൽ എന്ന് പരാമർശിക്കപ്പെടുന്നത് എന്തെന്നാൽ, അത് അഞ്ചു തരത്തിലുള്ള ശരീരമുണ്ട്: ഭൗതിക ശരീരം, മാനസിക ശരീരം, ഊർജ ശരീരം, സൂക്ഷ്മ ശരീരം, ആനന്ദ ശരീരം. ഇതാണ് ശരീരത്തിൻ്റെ അഞ്ച് തലങ്ങൾ. നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഈ ഭൗതിക ശരീരം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു കൂമ്പാരമാണ്. നമ്മൾ ഏതു തരം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നത് നമ്മൾ ഏതു തരത്തിലുള്ള ശരീരമാണ് സ്വീകരിക്കുന്നത് എന്ന് തീരുമാനിക്കും. അടുത്തത് മാനസിക ശരീരമാണ്. നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ചല്ല പരാമർശിക്കുന്നത്. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിയുണ്ട്. അതിനാൽ മുഴുവനായുള്ള ഒരു മാനസിക ശരീരമുണ്ട്. അങ്ങനെ ഇവ രണ്ടും നിങ്ങളുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമാണ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഗുണനിലവാരമുള്ള പവറിൽ പ്ലഗിൻ ചെയ്തില്ലെങ്കിൽ അവ നല്ലതാകില്ല. അതിനാൽ ശരീരത്തിൻ്റെ മൂന്നാമത്തെ പാളിയാണ് ഊർജ്ജ ശരീരം. ആദ്യത്തെ മൂന്നെണ്ണം, ഭൗതിക ശരീരം, മാനസിക ശരീരം, ഊർജ്ജ ശരീരം എന്നിവ ഭൗതിക സ്വഭാവമുള്ളതാണ്. അവ സൂക്ഷ്മമായി മാറുന്നു, എന്നാൽ അവ ഭൗതിക സ്വഭാവമുള്ളതാണ്. അഞ്ചാമത്തെ ശരീരം പൂർണ്ണമായും ഭൗതികമല്ലാത്തതാണ്, സൂക്ഷ്മ ശരീരം എന്നാണ് അറിയപ്പെടുന്നത്. നാലാമത്തേത് എന്ന് പറയുന്നത്, നമുക്ക് ഇതിനെ വിളിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പേര് വിജ്ഞാനമയ കോശ എന്നാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത പദം സൂക്ഷ്മം എന്നാണ്. ഈ പദം അതിൻ്റെ ശരിയായ അർത്ഥം തരുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇത് ഭൗതികതയിൽ നിന്ന് അഭൗതികതയിലേക്കുള്ള ഒരു ക്ഷണികമായ പ്രകൃതം എന്നാണ്. ആസ്ട്രൽ ശരീരം എന്ന് പരാമർശിക്കപ്പെടുന്നത് എന്താണെന്നാൽ, ഭൗതിക ശരീരം, മാനസിക ശരീരം, ഊർജ ശരീരം എന്നിവ സമഗ്രമായി വെച്ച് സൂക്ഷ്മ ശരീരത്തെ മാത്രം കറങ്ങി നടക്കാൻ അനുവദിക്കുന്നതിനെയാണ്. അതായത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാം, കാരണം നിങ്ങളുടെ ഭൗതിക ശരീരം, മാനസിക ശരീരം, ഊർജ ശരീരം എന്നിവ സമഗ്രമാണ്. പക്ഷെ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെ മാത്രം പോകാൻ അനുവദിക്കുന്നു. അത് പ്രത്യേക തരത്തിലുള്ള വൈദഗ്ധ്യമാണ്. നിങ്ങൾക്ക് സ്വയം അതിലേക്ക് മാനസികമായി പ്രവേശിക്കാൻ കഴിയില്ല. ഒരാൾക്കത് ചെയ്യാൻ വളരെയധികം സാധനയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ശരീരം വിടുകയെന്ന് നാം പറയുമ്പോൾ നമ്മൾ പ്രാണശരീരത്തെ മാത്രമാണ് പുറത്തോട്ട് പോകാൻ അനുവദിക്കുന്നത്. അത് വളരെ ലളിതമാണ്, അത് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ്. മാത്രമല്ല, അത് ഉറപ്പുള്ള കാര്യവുമാണ്. സൂക്ഷ്മ ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ പ്രാണശരീരം ഭൗതികമാണ്. ഇത് കൂടുതൽ ഭൗതികമായ സാന്നിധ്യമാണ്, അത് ഊർജ്ജമാണ്. പക്ഷേ അത് ഭൗതികമായ ഊർജ്ജമാണ്. സൂക്ഷ്മ ശരീരം ഒരു ക്ഷണികമായ ഊർജ്ജമാണ്, അത് ഭൗതികവുമല്ല അതിനപ്പുറവുമല്ല, അതൊരു സ്ഥിതിഭേദമാണ്. ആനന്ദ ശരീരം പൂർണ്ണമായും ഭൗതികതയ്ക്ക് അപ്പുറമാണ്. അതുകൊണ്ട് പ്രാണശരീരത്തെ പുറത്തേക്കെടുത്ത് അകത്തേക്കെടുത്തത് എളുപ്പമാണ്. മാത്രമല്ല, അത് കൂടുതൽ ശക്തമായ അനുഭവമാണ്, കാരണം നിങ്ങളുടെ ഒരു ഭൗതിക ഭാഗം പുറത്തോട്ട് പോവുകയും അകത്തോട്ട് വരികയും ചെയ്യുന്നു. സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ച് കൂടുതൽ സാധന ആവശ്യമാണ്. Because that is not even in your experience, it is not something that you can touch unless you are in a certain level of sadhana and intensity within yourself. But every street corner they are doing astral travel these days, that's just hallucination. കാരണം അത് നിങ്ങളുടെ അനുഭവത്തിൽ പോലുമില്ല, അത് നിങ്ങൾക്ക് തൊടാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പക്വമായ തലം നിലനിർത്തുന്നതുവരെ. പക്ഷേ ഈ കാലത്ത് എല്ലാ തെരുവോരങ്ങളിലും ചിലർ ആസ്ട്രൽ ട്രാവൽ ചെയ്യുന്നു. അത് വെറും ഭ്രമം മാത്രമാണ്. നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിരുന്നത്. അതിനെ പരകായ പ്രവേശം എന്നാണ് വിളിക്കുന്നത്. വെറും വിനോദത്തിനു വേണ്ടി ഇതിൽ അടിസ്ഥാനപരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്കൂളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അവയൊക്കെ പര്യവേഷണം ചെയ്യുന്നത് വലിയ കാര്യമല്ല, കാരണം ഇവയിൽ പ്രാവീണ്യം നേടാൻ വളരെയധികം പരിശ്രമം വേണം. മാത്രമല്ല, അവസാനം എന്താണ് നിങ്ങൾ നേടുന്നത്? അതിന് ആത്മീയമായി യാതൊരു ഫലവുമില്ല.